ഹലോ, ദീപാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് അയലക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുകിയ ചാറുമായിട്ട് വരുന്ന നല്ല രുചികരമായ അയലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പത്തൊരു ചട്ടി വച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് കടുക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നിടം വരെ പൊട്ടിച്ചെടുക്കണം. അതിനുശേഷമാണ് ഇതിലോട്ട് ഒരു ചെറിയ സ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ നിറം ആവുന്നിടം വരെ, ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാനിനി പച്ചമുളക് 2 എണ്ണം പഴുത്ത പച്ചമുളക് എടുത്തിട്ടുള്ളത്, പഴുത്ത 2 ചെറിയ തക്കാളി എടുത്തേക്കുന്നത്, വലുതാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. ഇതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഞാനൊരു ബൗളിലോട്ട് എടുത്തു വെക്കുകയാണ്. 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1¼ സ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. പിന്നെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളത്തിൽ ഞാൻ പുളി ആവശ്യത്തിനുള്ള കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വരുന്നവരം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച പുളിവെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലോട്ട് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള പുളിയും പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ അയലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു നല്ല തിള വന്നതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ തലപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ 1/4 കപ്പ് 1/2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ മൂടി തുറന്ന് ഒന്ന് ചുറ്റിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന്. അപ്പം ഇത് കറക്റ്റ് പരുവത്തി വെന്ത് വന്നിട്ടുണ്ട്. അയൽ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ഞാൻ തുറന്ന് വെച്ച് ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തലപ്പാൽ കൂടെ, കുറുകിയ തലപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട്
കത്തി ഓഫ് ചെയ്യുക. അപ്പോൾ നന്ന സ്വാദിഷ്ടകരമായ അയലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകിയ ചാറൊക്കെയുള്ള നല്ല രുചികരമായ അയലക്കറി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.